हेलो गेस् वेलकम टू ट्रावल प्लानर इन याव्यू वीडियो आव्यू वीडियो स्पेशल कारण ना चानल आदि ऋव्यू वीडियो अब चानल आदान प्रोडक्ट वांगद नाम ओरों वीडियो या मोबाइल इतने कई पड़ी वीडियो इन अगर ट्राइपॉड वांगी लॉकडाउन आयु ऑनलाइन पर्चेसिंग आश्रय समय നമുക്ക് നോർമൽ ആയിട്ട് ഷോപ്പിലൊന്നും പോയിട്ട് ഒരു സാധനം വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു ചതികൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രൈപോയിഡ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആകുമ്പോൾ നമുക്ക് ഇടേണ്ട ചാണ്ടൊക്കെ തന്നെ ഡെലിവറി കിട്ടും. അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. പക്ഷേ അൺബോക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടെസ്റ്റ് വരുന്നത്. ഇതിന് വന്നിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. അപ്പോൾ ഇതേ സെയിം സാധനം ഫ്ലിപ്കാർട്ടിൽ തന്നെ 300-നും 250-നും ഒക്കെ ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങാണ്ട് ഞാൻ ഈ 600 രൂപയുടെ അത് വാങ്ങിയത് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ നോക്കിയിട്ടാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. എന്താണ് ഇതിൻ്റെ പോരായ്മകളുണ്ടോ അല്ല നല്ല തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പൊളിച്ചു തന്നെയാണ്. എന്നാൽ നമുക്ക് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ അൺബോക്സിങ് സ്റ്റൈലിലൊന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് സാധനം. ഇത് നമുക്ക് ട്രൈപോയിഡായിട്ട് ഉപയോഗിക്കാം, അതുപോലെ സെൽഫി സ്റ്റിക്കുമായിട്ട് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ട്രൈപോയിഡായിട്ട് നോക്കാം. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഇവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യേണ്ട സംഭവം ഇവിടെയുണ്ട്. അതുപോലെ ഇത് ബ്ലൂടൂത്ത് ആണ്. നമുക്കിത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് വെച്ചിട്ട് ക്യാമറ ഓഫും ഓണൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് നോക്കി അതൊക്കെ വർക്കിംഗ് ആണ്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ്. ഇത് തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അത്രയും ലോ ക്വാളിറ്റി. അതായത് ഒരു മൊബൈൽ വെച്ചിട്ട് 5-6 പ്രാവശ്യം വെക്കുമ്പോഴേക്ക് ഇതിൻ്റെ കാർ ഒടിയും. ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇതാണ്. കണ്ടോ, ഈ സെൻറ്ററിലത്തെ ഈ ഒരു സംഭവത്തിന് ലെങ്ത് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ഇതുപോലെ ഷെയ്ക്കാം. കറക്റ്റായിട്ട് 3 കാലും നിലത്ത് കുത്തൂല, കാരണം ഈ സെൻറ്ററിന് ഹൈറ്റ് കൂടുതലാണ്. അതുപോലെ നമ്മൾ മൊബൈലിൻ്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഇതിങ്ങനെ ഇവിടെ ലോക്കാക്കി വെച്ചാൽ ഇത് ചെറിയ രീതിയിൽ ഇത് ഷെയ്ക്കാം. കണ്ടാ, ഈ ഒരു ഷെയ്ക്ക് ഉണ്ട്. അപ്പം അത് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം, അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമുക്കിത് ഈ ഒരു സിമ്പിളായിട്ട് ഇത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ലെങ്ത് കൂട്ടാൻ പറ്റും. അതായത് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ബെൻഡ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫോൺ ഇവിടെ ഫിക്സ് ചെയ്യാം. അതും വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിലെടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു, ഇത് ഞാൻ 600 രൂപക്കാണ് നടത്തിയത്, അതായത് 599 രൂപക്ക്. ഇതേ സംഭവം നിങ്ങൾക്ക് 300-നും 250-നും കിട്ടും. പക്ഷെ ഞാൻ ഇത് എടുക്കാൻ കാരണം റിവ്യൂ നോക്കിയിട്ട്. അപ്പോൾ ആ റിവ്യൂ എങ്ങനെ വന്നു എന്നുള്ളതാണ് അടുത്തത്. ഈ ഒരു ബോക്സിൽ ട്രൈപോയിഡ് വന്നു, അതിനകത്തായിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിലാണ് സംഭവം. ഇതിലൊരു ലെറ്റർ ആയില്ലേ. അപ്പം ഈ ലെറ്ററിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് താങ്ക്സ് ഫോർ പർച്ചേസിംഗ് ഫ്രം അസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇഫ് യു ലൈക്ക് ദ പ്രൊഡക്റ്റ് പ്ലീസ് ലോഗിൻ യുവർ ഷോപ്പിംഗ് സൈറ്റ്, അതായത് ഫ്ലിപ്കാർട്ട് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ നിങ്ങളെ റേറ്റ് കൊടുക്കുക. നിങ്ങളെ റേറ്റ് കൊടുത്തിട്ട് നല്ല 5-സ്റ്റാർ റേറ്റ് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ 50 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്ന പറയുന്നത്. അത് ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ നിങ്ങൾ ഇതിനെക്കുറിച്ച് മോശം കമൻറ്റ് എഴുതുന്നതാണെങ്കിൽ നിങ്ങൾ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു, ഞാൻ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ വളരെ മോശം ക്വാളിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സാധനം 300 രൂപക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. നിങ്ങളത് 600-600 രൂപക്ക് ഞാൻ വാങ്ങാനുണ്ടായ കാരണം റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഈ റേറ്റിംഗ് നിങ്ങൾ ഇതുപോലെ 50 രൂപയെല്ലാം കൊടുത്ത് ചെയ്യിപ്പിച്ചതായതുകൊണ്ട് തന്നെ, അതായത് നിങ്ങളെ പ്രൊഡക്റ്റ് കൊള്ളൂല എന്നുള്ള ഫീഡ്ബാക്ക് ഞാൻ റേറ്റിങ്ങിൽ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല, നിങ്ങൾ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ അയച്ചോ, നിങ്ങൾ ഇതിൽ വേറെ സാധനം വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവരെ റിവ്യൂവിൽ പോയിട്ട് എൻ്റെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ എഴുതി വെച്ചിട്ട് ഇതെങ്ങനെയാണെന്നുള്ളതെന്ന് വിത്ത് ഈ ലെറ്ററിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അടക്കം അതിൽ റിവ്യൂ എഴുതി. റിവ്യൂ എഴുതിയിട്ടാകുമ്പോൾ ഇപ്പോൾ അവരെന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ റിവ്യൂ റിമൂവ് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് നമ്മൾ ഇതേപോലെ അവർ എല്ലാവരും സാധനം വാങ്ങുന്നത് റേറ്റിംഗ് നോക്കിയിട്ടാണ്. അതായത് റേറ്റിംഗ് എന്ന് വെച്ചാൽ ആ സാധനത്തിനെ കുറിച്ച് മറ്റുള്ള വാങ്ങിയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ എല്ലാവരും വാങ്ങുന്നത്. അപ്പം ഇതിനിടയിൽ ഇങ്ങനെ ഒരു കളി നടക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്ന ഒരു കമ്പനിയുടെ പേര് ഭാരതി എന്റർപ്രൈസസ് ആണ്. അവരുടെ സാധനമാണിത്. കാണാൻ ഒരുപോലെ ഒരു സാധനം റിവ്യൂവിന്റെ മുകളിൽ നമ്മൾ വില കൊടുത്തു, കൂടുതൽ വില കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട്. അപ്പം അതിലെല്ലാം ചിലപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേറെയും സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. റിവ്യൂ നോക്കിയിട്ട് വാങ്ങിയിട്ട് പണി കിട്ടുന്നത് ഒന്നുമില്ല, ഒരു 300 രൂപ നഷ്ടം അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ വെറും റിവ്യൂവിന്റെ ബേക്കിൽ പോയാലും ഇങ്ങനെയും സംഭവിക്കാം. പക്ഷേ ഇത് ഈ ഒരു സംഭവം ഈ ഒരു സെൽഫി സ്റ്റിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനെല്ലാം പറ്റും. പക്ഷേങ്കിൽ നിങ്ങൾക്ക്
ട്രൈപോഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, സെൽഫി സ്റ്റിക്ക് ആയിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ 600 രൂപക്ക് പ്രശ്നം തന്നെയാണ്, കാരണം 300 രൂപക്ക് കിട്ടുമ്പോൾ നമ്മൾ 600 രൂപക്ക് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയുള്ള വീഡിയോ നമുക്ക് ഒരു ട്രൈപോഡും കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.